Good evening all. Today we are going to the third part of our MCQ discussion. So kayna nammal rendu part aanu MCQ discussion eduthathu. So nammal 25 question vechi nammal 50 questions aanu nammal attend cheyidathu. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മൂന്നാമത്തെ സെഷനിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്ത പോലത്തെ അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ യു കം ഫോർ കമൻഡ്, യു ആൻഡ് കം ഫോർ ദ ആൻസേഴ്സ്. യു സേ പ്ലീസ് സേ, ദെൻ ഓൺലി ഐ വോണ്ട് ടു നോ ദാറ്റ് വാട്ട് യു ആർ നോയിങ്. യു ആർ ഇൻ ദ ലൈവ് ചാറ്റ്. പ്ലീസ് കമൻഡ് വാട്ട് എവർ യു നോ ഓർ യു ഡോണ്ട് നോ. പ്ലീസ് കമൻഡ്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. വെൽക്കം യു ഓൾ to the session of MCQ discussion for Kerala PSC DME Nursing Officer on behalf of Nursing Live. So I am moving to the 51st question because we already discussed 50 questions in the last two classes. So the first questions come under the part of brain which is responsible for the coordination of movement. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ് നമ്മുടെ കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്, നമ്മുടെ മൂവ്മെൻറ്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കൈ ഇങ്ങനെ പൊന്തിക്കണം, അതുപോലെ എനിക്ക് കാലിങ്ങനെ പൊന്തിക്കണം, അതുപോലത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് പാർട്ടിലാണ് റെസ്പോൺസിബിൾ, അതാണ് ചോദിച്ചത്. ദ ആൻസർ ഈസ് ബ്രെയിൻ സ്റ്റം, തലാമസ്, സെറിബെല്ലം, ഹൈപ്പോ തലാമസ്. അപ്പോൾ ഇതിലേതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഗുഡ് ഈവനിങ് ഓൾ യു. ഇതിലേതാണെന്ന് കമൻറ്റ് ചെയ്യൂ. സെറിബെല്ലം. ഓക്കെ, വെരി ഗുഡ്. ദ ആൻസർ ഈസ് സെറിബെല്ലം. കാരണം നമുക്കറിയാം സെറിബെല്ലം ആണ് നമ്മുടെ കോർഡിനേഷൻ ഓഫ് മൂവ്മെൻറ്റ് ഒരു റെഗുലേറ്റ് ചെയ്യുന്നത്, സെറിബെല്ലം. സോ ബ്രെയിൻ സ്റ്റം എന്താണ്? ഇറ്റ് ഈസ് ഫോർ ബ്രീത്തിങ് ആൻഡ് സ്ലീപ്പ്. Then the thalamus, it is for relay station for signals coming into the brain. അതായത് ഒരു ട്രാഫിക് സ്റ്റേഷനാണ്, ഒരു സിഗ്നലാണ് തലാമസ്. സെറിബെല്ലാണ് കോർഡിനേഷൻ, മൂവ്മെൻറ്റ്, ബാലൻസ്. അപ്പോൾ സെറിബെല്ലത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ബാലൻസ് ഉണ്ടാവില്ല, അതാണ് സെറിബെല്ലം. ദെൻ ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോമിയോസ്റ്റാറ്റ്, മെയിൻറ്റെയിനിങ് ദ ബ്ലഡ് വോളിയം, അതുപോലെ സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ, കൺട്രോളിങ് അപ്പറ്റൈറ്റ്, റെഗുലേറ്റിംഗ് ടെമ്പറേച്ചറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ. അപ്പോൾ ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാം. ഹൈപ്പോ തലാമസ് ആണ് എന്താണ്? റെഗുലേറ്റിംഗ് ദ ബോഡി ടെമ്പറേച്ചർ. സോ ഇവിടെ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ യു സീ ദിസ്, വാട്ട് ഈസ് സെറിബെല്ലം? യു ക്യാൻ സീ ദ സെറിബെല്ലം ഹിയർ. ദിസ് ഈസ് എ സെറിബെല്ലം. ആൻഡ് യു ക്യാൻ സീ ദ ബ്രെയിൻ സ്റ്റം which leads to spinal cord. സോ നമുക്കിവിടെ പഠിക്കാനുള്ളത്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് സെറിബെല്ലം ഈസ് ഫോർ കോർഡിനേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് ദ 52th question. I am moving. The difference between the apical and radial pulse rate is called. Apical pulse we are auscultating, radial pulse we are palpating. So we are asking what is the difference between the apical pulse and radial pulse. So we have to know what is the difference. Rhythm deficit, heart amplitude. Noku a option heart amplitude. Other positive statement aano. Then pulse deficit, pulse amplitude. ആൻസർ ഈസ് സി. ഞാൻ തന്നെ പറഞ്ഞുതരാം ഈ ഒരു ആൻസർ. ദാറ്റ് ഈസ് ആൻസർ സി. അപ്പം നമുക്ക് ഈ റിതം ഡെഫിസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഔട്ട് ചെയ്യാം, ഹാർട്ട് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷനും ഔട്ട് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് മീൻസ് സ്ട്രെങ്ത് ആണ്. ഈ രണ്ട് ഓപ്ഷൻസും ഏകദേശം സെയിം ആണ്. സോ എന്തുകൊണ്ടാണ് പൾസ് ഡെഫിസിറ്റ് ആയത്? യെസ്, എവരിബഡി ഈസ് സെയിങ് ദാറ്റ് പൾസ് ഡെഫിസിറ്റ്. ഐ കെയിം ടു സീ ദിസ്. സോ ഇറ്റ് ഈസ് പൾസ് ഡെഫിസിറ്റ്. സോ റിതം ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് റിതം, റിതം ഇല്ലാതിരിക്കുക. വട്ട് ഈസ് മീൻ ബൈ റിതം? നമുക്ക് എല്ലാവർക്കും റിതം ഉണ്ട്, അതുപോലെ താളമാണ്. ഹാർട്ട് റിതം എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിതം. സോ ഹാർട്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മയോകാർഡിൽ കൺട്രാക്ഷൻ വഴി എങ്ങനെയാണ്, എത്രത്തോളം ആംപ്ലിറ്റ്യൂഡിലാണ്, എത്രത്തോളം സ്ട്രെങ്ത്തിലാണ് ബ്ലഡ് ഇജക്റ്റ് ചെയ്യുന്നത്, അതാണ് ഹാർട്ട് ആംപ്ലിറ്റ്യൂഡ്. പൾസ് ഡെഫിസിറ്റ് ഒരു സിഗ്നലാണ് അരിത്മിയയുടെ, പൾസ് ഡെഫിസിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പൾസ് ഡെഫിസിറ്റ് ചോദിച്ചത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിക്കൽ ആൻഡ് പെരിഫറൽ പൾസ് റേറ്റ്. ദാറ്റ് ഈസ് മീൻ ബൈ പൾസ് ഡെഫിസിറ്റ്. സോ കോൺസെൻട്രേറ്റ് ഓൺ പൾസ് ഡെഫിസിറ്റ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിക്കൽ പൾസ് ആൻഡ് പെരിഫറൽ പൾസ്. സോ പൾസ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഹേർട്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് യൂഷ്വലി സെയിം. ദെൻ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അതായത് ഒരു ക്ലയൻറ്റ്, ഒരു പേഷ്യൻ്റ് ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റു, പെട്ടെന്ന് അയാളുടെ ഹാർട്ട് റേറ്റ് കൂടുകയാണ്, 72 നിന്ന് 120 മാറുകയാണ്. അതുപോലെ ഡിസി മീൻസ് തലകറക്കം. അപ്പോൾ എന്തായിരിക്കും ആ പേഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയുമോ? കമൻറ്റ് ചെയ്യുമോ? ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഒന്ന് പറയുമോ? I think you can say this without any options. Okay, I am going to the options: malignant hypertension, orthostatic hypotension, primary hypertension, then rebound hypertension. ഇതിൽ ഏതായിരിക്കും ആൻസർ? ചെറിയൊരു തലകറക്കം അതുപോലെ ഇരിക്കുന്ന എഴുന്നേറ്റപ്പോൾ he feels dizzy. Then 72 to it became the heart rate becomes 72 to 120 beats per minute. Then yeah, orthostatic hypotension is the answer. So going to the orthostatic hypotension and other rationals. Malignant hypertension nu varnal organ damage undavumbalana hypertension undava. Orthostatic hypotension undavumbo ningal aalokya patient irikkunnaduthu ezhunelkumbo systolic bp ile 20 mmHg koravundavum. Adu pole patient 120/80 mmHg bp aanengile പേഷ്യൻ്റെ സിസ്റ്റോൾ 100 ആയി മാറും. അതാണ് ഓർത്തോസ്റ്റാറ്റിക്. പക്ഷേ പൾസ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. പൾസ് കൂടുകയാണ്, പെർ മിനിറ്റിൽ 20 ബീറ്റ് വെച്ച് കൂടും. അതുകൊണ്ടാണ് ക്വസ്റ്റിൽ തന്ന പേഷ്യൻറ്റിന് 70 ഉള്ള ഹാർട്ട് റേറ്റ് ഉള്ള ആൾക്ക് പെട്ടെന്ന് 120 ആയി മാറിയത്. മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ദെൻ എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ്റെ, അതായത് പ്രൈമറി ഹൈപ്പർടെൻഷൻ്റെ മറ്റൊരു പേരാണ് എസെൻഷ്യൽ ഹൈപ്പോടെൻഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് നോട്ട് ഹാവിങ് എനി അണ്ടർലൈങ് കോസസ്, സെക്കൻഡറി കോസസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് പ്രൈമറി ഹൈപ്പർടെൻഷൻ. അതുപോലെ റീബൗണ്ട് ഹൈപ്പർടെൻഷൻ എങ്ങനെയാണ് വരുന്നത്? നിങ്ങളൊരു ഡ്രഗ് എടുക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രഗിൻ്റെ ഡോസ് കുറച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദർ മേ ബി ഹൈപ്പർടെൻഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് റീബൗണ്ട് ഹൈപ്പർടെൻഷൻ. For example, what are the drugs that we are using? Calcium channel blockers and beta blockers. I think I am clear to everybody. Am I clear? Okay, I think I am clear. Okay, I am going to the next question. The after meal is abbreviate. Abbreviation means short form as PRN, then comment please, PM, PC, HS. അപ്പോൾ ഇതിലേതായിരിക്കും ആഫ്റ്റർ മീലിന്? ആഫ്റ്റർ മീലിൽ നിങ്ങൾ എന്താണ്, ഇതൊരു മെഡിക്കേഷൻ ഓർഡറാണ്, മെഡിക്കേഷൻ ഓർഡറിൻ്റെ അബ്രിവിയേഷനാണ്. അപ്പോൾ ഇതിലേതായിരിക്കും ആഫ്റ്റർ മീല്? ആഫ്റ്റർ എസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എസ്. ഇതിലേതായിരിക്കും ആഫ്റ്റർ മീലിൻ്റെ ഒരു? ഓക്കെ, ഇറ്റ് ഈസ് സി, പി സി. അപ്പോൾ കുറച്ച് മെഡിക്കേഷൻ ഡോസേജ് പഠിക്കാം, നിങ്ങൾ എഴുതിയെടുക്കൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. ഇത് നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ബിഫോർ, എ സി എന്ന് പറഞ്ഞാൽ ബിഫോർ മീൽസ്, അതുപോലെ പി സി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മീൽസ്. അപ്പോൾ എ സി, പി സി എന്ന് മനസ്സിലാലോചിക്കുക. എ ബിഫോർ, പി ഫോർ ആഫ്റ്റർ. അതുപോലെ ക്യു ഡി എവറി ഡേ, ബി ഐ ഡി നമുക്കറിയാം, എമിസെറ്റ് ബി ഐ ഡി അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ബി ഐ ഡി മീൻസ് 2 times per day, ടി ഐ ഡി മീൻസ് 3 times per day, അതുപോലെ സി വിത്ത്, എസ് വിത്തൗട്ട്, പി ഒ മീൻസ് പെർ ഓറൽ മൗത്ത്, അതുപോലെ എച്ച് എസ് ഹവർ ഓഫ് സ്ലീപ്പ്, രാത്രി കൊടുക്കുന്നതാണ് എച്ച് എസ് എന്ന് പറയുന്നത്. ഹവർ ഓഫ് സ്ലീപ്പ് എന്നാണ് നമ്മൾ അതിൻ്റെ അബ്രിവിയേഷൻ പറയുന്നത്. Q4H എവറി 4 hours, ഓരോ 4 മണിക്കൂറിലും കൊടുക്കുന്ന ഡ്രഗാണ് Q4H. സ്റ്റാർട്ട് നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ ദെൻ PRN ആസ് നീഡഡ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, ആഫ്റ്റർ മീൽ എന്താണെന്ന്. ആഫ്റ്റർ മീൽ എന്താണ്? പി സി. അപ്പോൾ എ സിയും കൂടെ മനസ്സിലോർത്ത് വെക്കുക. ആഫ്റ്റർ മീൽ ചോദിച്ചാൽ ബിഫോർ മീൽസ് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ എ സി മീൻസ് ബിഫോർ മീൽസ്. Okay, we can move to the next question. In an adult patient, ഒരു അഡൾട്ട് പേഷ്യൻ്റ് ഗീഡിൽ എയർവേ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇൻസിസർ തൊട്ട് എവിടെ വരെ നമ്മൾ മെഷർമെൻ്റ് എടുക്കണം? അതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഈസ് ദ ആംഗിൾ ഓഫ് മാൻഡിബിൾ, നാസോ ഫാരിങ്സ്, ഓഡോ ഫാരിങ്സ്, ഇയർലോബ്. ഇതിലേതാണ് ആൻസർ ഒന്ന് പറയൂ, ഏതാണ് ആൻസർ? ഗ്യൂഡിൽ എയർവേ. ഗ്യൂഡിൽ എയർവേ എന്ന് പറഞ്ഞാൽ ഓരോ ഫാരിഞ്ചൽ എയർവേ ആണ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഗീഡിൽ എയർവേ. ഇതിലേതായിരിക്കും ആൻസർ? ഏതായിരിക്കും ആൻസർ? ഈസ് കമൻറ്റ് പ്ലീസ്. ഗുഡ് ഈവനിങ് എവരിബഡി. കരീഷ്മ സിംഗ്, ഗുഡ് ഈവനിങ്. ഫ്രം വേർ യു ആർ സീയിങ് ദിസ് ക്ലാസ്? Okay, D is the answer. Everybody is saying D. It is A is the answer. Angle of mandible is the answer. Okay, why it become A? We can see this is the oropharyngeal airway, girdle airway. You see the first incisor. This is the first incisor. So for incisor ne thotta apparathuladana lateral incisors. Appo first incisor ne you can see the angle of mandible here. Angle of mandible aanu idu. അപ്പോൾ ആംഗിൾ ഓഫ് മാൻഡിബിൾ ആണ് ഫസ്റ്റ് ഇൻസിസറിന് ആംഗിൾ ഓഫ് മാൻഡിബിളിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൻസർ ആംഗിൾ ഓഫ് മാൻഡിബിളായി മാറിയത്. ഓക്കെ, ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കാർമിനേറ്റീവ് എനിമ ഈസ് ഗിവൺ ടു, ഇത് ഫൗണ്ടേഷൻ ആണ്, കാർമിനേറ്റീവ് എനിമ. സോ എക്സ്പെൽ ദ ഫ്ലാറ്റസ്, destroy intestinal parasite, then reduce body temperature, induce sleep. അപ്പോൾ കാർമിനേറ്റീവ് എനിമ ഇതിനേതിനാണ് കൊടുക്കുന്നത്? എക്സ്പെല്ലിംഗ് ദ ഫ്ലാറ്റസ്, ഡിസ്ട്രോയിങ് ഇൻഡസ്ട്രൈനൽ പാരസൈറ്റ്, റെഡ്യൂസിങ് ബോഡി ടെമ്പറേച്ചർ, ഇൻഡ്യൂസ് സ്ലീപ്പ്. ഫോർ വാട്ട് പർപ്പസ് വി ആർ ഗിവിംഗ് ദ കാർമിനേറ്റീവ് എനിമ? കാർമിനേറ്റീവ് എനിമ എന്തിനാണ് കൊടുക്കുന്നത്? ഓക്കെ, എക്സ്പെൽ ദ ഫ്ലാറ്റസ് കറക്റ്റ് ആൻസർ ആണ്, എക്സ്പെൽ ദ ഫ്ലാറ്റസ്. അപ്പം നമുക്ക് എനിമ ഒരു ഓവറോൾ ഒന്ന് വായിക്കാം. ഒരു എനിമ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഇവാക്വൻ്റ് എനിമ, റീറ്റെയിൻ എനിമ. അപ്പോൾ ഇവാക്വൻ്റ് എനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ബവലിലേക്ക് എനിമ കൊടുത്തിട്ട് റിട്ടേൺ ചെയ്യിപ്പിക്കുന്നവരെയാണ് ഇവാക്വൻ്റ് എനിമ. റീറ്റെയിൻ എനിമ എന്ന് പറഞ്ഞാൽ വി ആർ ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഹോൾഡിംഗ് ദാറ്റ് എനിമ, ദാറ്റ് ഈസ് നോൺ ആസ് റീറ്റെയിൻഡ് എനിമ. So it is divided into classification: evacuant enema, simple evacuant, cold enema, medicated evacuant enema. അപ്പോൾ മെഡിക്കേറ്റഡ് എനിമ ഈസ് വി ആർ യൂസിങ് ആൻഡ് ആൾസോ കോൾഡ് എനിമ വി ആർ യൂസിങ്. കോൾഡ് എനിമ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ, അതുപോലെ ഹീറ്റ് സ്ട്രോക്ക് അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കോൾഡ് എനിമ ഉപയോഗിക്കുന്നത്. അതുപോലെ മെഡിക്കേറ്റഡ് എനിമയാണ് ഒരുപാട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓയിൽ എനിമ, ഓയിൽ എനിമ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു സോഫ്റ്റൻ ദ ഫീക്കൽ മാറ്റർ, ഫീക്കൽ മാറ്ററിനെ സോഫ്റ്റ് ചെയ്യാനാണ് ഓയിൽ എനിമ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ജിഞ്ചർ ഓയിൽ, ഒലീവ് ഓയിൽ, വി ആർ യൂസിങ് കാസ്റ്റർ ഓയിൽ. ദെൻ പർഗേറ്റീവ് എനിമ, അതായത് ബവൽ നന്നായിട്ട് കൺട്രാക്ട് ചെയ്യാനും പെരിസ്റ്റാൾസിസ് ഇമ്പ്രൂവ് ചെയ്യാനും ആണ് നമ്മൾ പർഗേറ്റീവ് എനിമ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഗ്ലിസറിൻ, മഗ്നീഷ്യം സൾഫേറ്റ് ആണ് പർഗേറ്റീവ് എനിമയിൽ കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് ആൻറ്റി ഹെൽമിൻ്റെക്ക് എനിമയാണ്. അപ്പോൾ ഒരു ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട് ടു ട്രീറ്റ് വേം ഡിസീസ്. അപ്പോൾ ഹെൽമിൻ്റ് എന്നുള്ള വേർഡ് തന്നെ നമുക്കത് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് ടു ട്രീറ്റ് ദ വേംസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാർമിനേറ്റീവ് എനിമയാണ്. കാർമിനേറ്റീവ് എനിമ ഗ്യാഷ്യസ് ഡിസ്റ്റേഷൻ റിലീവ് ചെയ്യാനും ഫീറ്റസിനെ എക്സ്പെല്ലിംഗ് ദ വേസ്റ്റ്, അതായത് ഫ്ലാറ്റസ് എക്സ്പെൽ ചെയ്യാനാണ് നമ്മൾ കാർമിനേറ്റീവ് എനിമ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റിമുലൻ്റ് എനിമ, ദെൻ ന്യൂട്രിയൻ്റ് എനിമ, ഇമോലിയൻ്റ് എനിമ. സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ ഷോക്ക്, കൊലാപ്സ് അങ്ങനത്തെ എനിമ ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്, സ്റ്റിമുലൻ്റ് എനിമ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ടെമ്പറേച്ചർ റിഡക്ഷൻ ശരിയാണ്. അപ്പോൾ ഇത് ഒരു എനിമ ഒരു ചോദിക്കുന്ന ഏരിയ ആണ്. എനിമയിൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ml ആണ് കൊടുക്കുന്നത്, അഡൾട്ടിൽ എത്ര ml കൊടുക്കുക എനിമ? ഒരാൾ പറഞ്ഞേ ആൻസർ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ അഡൾട്ടിൽ എത്ര, ഇതാണ് ചോദിക്കുന്നത്, ഈ ഏരിയ ചോദിക്കുന്നതാണ്. എനിമ നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ എനിമ നന്നായിട്ട് പഠിക്കുക. അഡൾട്ടിൽ എത്രയാണ്, ചിൽഡ്രനിൽ എത്രയാണെന്നൊക്കെ പഠിക്കുക. ml കൊടുക്കുന്നു, അപ്പോൾ അഡൾട്ടിൽ എത്ര കൊടുക്കും? 2 pint, 1 to 2 pint. അപ്പോൾ 1 pint ഈസ് 500 ml, 2 pint ഈസ് 100 ml. ചിൽഡ്രനിൽ നമ്മൾ 500 ml ആണ് കൊടുക്കുന്നത്. അതുപോലെ ഇൻഫൻസിലാണെങ്കിൽ അത് 250 ml. ഏതോ ഒരു പേപ്പറിൽ ഇൻഫൻറ്റിൻ്റെ എനിമ കൊടുക്കുന്ന എമൗണ്ട് എത്രയെന്ന് ചോദിച്ചിരുന്നു, അതിൻ്റെ ആൻസർ ആണ് 250 ml. ഓക്കെ, ചിലരൊക്കെ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്, ഗുഡ് ഗുഡ്. Okay, good. I'm seeing all of you answering that, very good. Then GFR value, next question is for glomerular filtration rate value of patients with stage 5 CKD. അപ്പോൾ glomerular filtration rate CKD disease stage 5-ൽ എത്തിയവർക്ക് എത്ര ആയിരിക്കും അതിൻ്റെ ഒരു എമൗണ്ട്? First one is 50 to 29 ml per minute per 1.73 meter square. Then 30 to 59. Then 15 less than 15 ml per minute. Then 15 to 20 ml per minute. ഇതിൽ ഏതായിരിക്കും ഒന്ന് പറയൂ? ചിൽഡ്രൻ 250 ml ആണ്, കറക്റ്റാണ് കരീഷ്മ, കറക്റ്റാണ് ചൈൽഡിൽ. ഓക്കെ, അപ്പോൾ GFR CKDയിൽ എത്രയായിരിക്കും? CKD 5 ആ സ്റ്റേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓരോ സ്റ്റേജിലും GFR CKDൻ്റെ കാര്യത്തിൽ വ്യത്യാസമാണ്. അപ്പോൾ ആ സ്റ്റേജിങ് നിങ്ങളൊന്ന് പഠിക്കണം ആദ്യം. GFR ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് ഈ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, C is the answer, very good, C is the answer. So C is the answer. Appo CKD enda CKD GFR enda relation enda appo National Kidney Foundation prakaram 90 to 120 aanu normal GFR rate. Appo ee glomerular filtration ennu parnal enda glomeruli inde kude etratholam blood pass cheyunu adana artham. Appo ee oru glomeruli idana kidney failure inde stage 1 stage 2 stage 3 stage 4 stage 5 appo njan idu highlight edu vechittunde less than 50 aanu stage 5 you can see over there. This is the less than 50, that is the stage 5. Okay, I am clear. I think this is the less than 50. So, ee oru padam padichu vekka. Stage 5 less than 50, we can see kidney failure. But 19 to 120, we can see this is green color. 19 to 120 is the normal. Less than 15 ml. Ippa thana padikka, less than 50 ml is the glomerular filtration rate in the stage 5 chronic kidney disease. Okay. Next question. Moving to the next question. The amount of protein to be maintained during renal failure. Renal failure inde samayathe protein intake engane aayirikana enna choichadu. Etra amount aayirikana? 40 to 60 gram per day, 60 to 80 gram per day, 20 to 40 gram per day, 80 to 100 per day. Appo idile eda aayirikkum? Comment please. Ellavarum onnu parayu. C aanu answer. Okay, good. C ആണ് ആൻസർ. എന്തുകൊണ്ട് C ആയത്? സി പ്രോട്ടീൻ കൂടിക്കഴിഞ്ഞാൽ ഗ്ലോമറുലാർ പ്രഷർ കൂടും, ഇൻട്രാ ഗ്ലോമറുലാർ. അപ്പോൾ ഹൈപ്പർ ഫിൽട്രേഷൻ നടക്കും. അപ്പോൾ ഒരുപാട്, അതായത് നമ്മൾ ഒരു അരിപ്പയിൽ അരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിൻ്റെ തുളകളൊക്കെ വലുതായി എങ്ങനെ ഉണ്ടാവും? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആ ഒരു ഫിൽറ്ററിലൂടെ പോവും. അപ്പോൾ അത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലോമറുലാർ സ്ട്രക്ചർ പിന്നീട് അത് ഫെർദർ ഡാമേജ് വരും? ഫെർദർ ഡാമേജ് വന്നാൽ ഇറ്റ് വിൽ അഗ്രവേറ്റ് ക്രോണിക് ഡിസീസ് കിഡ്നി ഡിസീസ്. പിന്നീട് അത് അഗ്രവേറ്റ്, അത് വലിയ പ്രോബ്ലത്തിലേക്കാണ് പോവുക. അതുപോലെ നമ്മളൊരു ലോ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി ഡിലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ കിഡ്നി പേഷ്യൻറ്റ് ദേ ആർ ഹാവ് ടു ടേക്ക് ലോ പ്രോട്ടീൻ ഡയറ്റ് അബൌട്ട് 0.6 to 0.8 ഗ്രാം പെർ kg പെർ ഡേ. അപ്പോൾ ഒരു 50 kg ഉള്ള ഒരു പേഷ്യൻറ്റിന് വി ആർ ഗിവിങ് ടു 20 to 40 gram per day ആണ് ആൻസർ. അപ്പോൾ 0.6 to 0.8 gram per day. This is the answer for that. I'm moving. Can I move? Okay, next question is cytokines are secreted by, first one is the neutrophil, second one B lymphocyte, third one macrophages, last one all the above. What is the answer for this? Please comment. On the comment day, what is the answer for this? Really, please comment, please. Lymphocyte. Lymphocyte ആണോ കരിഷ്മ അതിൻ്റെ ആൻസർ? സി മൈക്രോഫേജസ്. ആൾദേവ ഒന്ന് കണ്ടാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ഒന്ന് ബ്ലൈൻഡായിട്ട് നമുക്കൊന്ന് തിങ്ക് ചെയ്യാം. ബ്ലൈൻഡ് തിങ്കിങ് ഇസ് നോട്ട് ആൾവേസ് കറക്റ്റ്, എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ആൾദേവോ ബോത്ത് എ ആൻഡ് ബി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ടിക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ആൻസർ. അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ആൻസർ ഈസ് ഡി. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഈസ് ഡി. അപ്പോൾ സൈറ്റോക്കിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. കൺട്രോൾ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് അതർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് സെൽ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മാക്രോഫേജസ്, ലിംഫോസൈറ്റ്, പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്, എപ്പിത്തീലിയൽ സെൽ ആൻഡ് അഡിപ്പോസൈറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം, ഈ കാര്യങ്ങളൊക്കെ എന്തുണ്ടാക്കും? സൈറ്റോക്കിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം. ഓക്കെ മാം, ആൾ ദേബാവ്. ഓക്കെ, ആൾ ദേബാവ് ആണ് ആൻസർ. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 60-ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നോസിൽ നിന്നും ഇയറിൽ നിന്നും ഡ്രൈനേജ് വരുമ്പോൾ ഏത് സൈനായിരിക്കും താഴെ പറയുന്ന CSF ഡ്രൈനേജിൻ്റെ ഏത് സൈനായിരിക്കും എന്ന് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷനിൽ ഹാലോ സൈൻ ഉണ്ട്, ദെൻ ഗുഡിൽ സൈൻ ഉണ്ട്, ഹെഗാ സൈൻ ഉണ്ട്, ചോസ്കി സൈൻ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗുഡിൽ സൈനെ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. എന്താ? ഹെഗാസൈനെ നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം, ബിക്കോസ് അത് OBG ആണ്. അപ്പോൾ അത് നമുക്ക് അറിയാം CSF-ഉമായിട്ട് അതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഹൈപ്പോ കാൽസീമിയക്കുള്ള സൈനാണ്, നമുക്കറിയാം ട്രോസോ സൈന്, അതുപോലെ ചുവസ്കിയ സൈന്. ബിക്കോസ് വി ആർ സ്ട്രോക്കിംഗ് ദ ആൻറ്റീരിയർ ടു ദ ഇയർ, ഇറ്റ് വിൽ ദ മസിൽസ് ബിക്കം ട്വിച്ചിങ്. അതാണ് ചുവസ്കിയ സൈൻ. അപ്പം നമുക്ക് ബ്ലൈൻഡായിട്ട് നമുക്കൊന്ന് ബ്ലൈൻഡായിട്ട് ഓൾവേസ് നോട്ട് കറക്റ്റ്, ബട്ട് വി ക്യാൻ അസ്യൂം ദാറ്റ് ഹാലോ സൈൻ ഈസ് ദ ആൻസർ. So what is the answer? A. Hello sign. अब എന്താണ് hello sign എന്ന് നോക്കാം. ബാക്കിയുള്ള സൈൻസ് ഒക്കെ പഠിക്കാം. ചാഡ്ബിക് സൈൻ എന്താണ്? ചാഡ്ബിക് സൈൻ ഒബിജിയിൽ വരാവുന്ന കുറച്ച് സൈൻസ് ആണ്. ഡാർക്ക് ബ്ലൂ പർപ്പിഷ് റെഡ് കൺജസ്റ്റഡ് അപ്പിയറൻസ് ഓഫ് ദ വജൈനൽ മ്യൂക്കസ്, ഇതൊക്കെ പ്രഗ്നൻസിയുടെ സൈൻസ് ആണ്. ഹെഗാ സൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുന്നതാണ് പ്രഗ്നൻസിയുടെ. ഇറ്റ് ഈസ് ദ സോഫ്റ്റനിങ് ഓഫ് ദ ഇസ്തുമസ്, അതാണ് ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ഗുഡൽ സൈൻസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സ് ആണ്. അപ്പോൾ ഹെഗാറും ഗുഡൽ സൈനും തമ്മിലുള്ള വ്യത്യാസം, ഹെഗാ സൈൻ ഇറ്റ് ഈസ് ദ സോഫ്റ്റനിങ് ഓഫ് ദ isthmus, then Goodell sign it is the softening of the cervix. ഇതാണ്. അപ്പോൾ അതിൽ ആ OBG സയൻസ് ഒക്കെ ഞാൻ OBGയിലുള്ള സയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ PSCയുടെ ഒരു പ്രത്യേകതയാണ് സയൻസ് ആൻഡ് സിംറ്റംസും അതുപോലെ പല പ്രത്യേകിച്ചുള്ള സയൻസും ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട വേണം, കാണാതെ മീൻസ് മനസ്സിലാക്കി പഠിക്കണം, കാരണം ഇതവർ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ സൈനുകൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഓപ്റ്റ് ഔട്ട് ചെയ്യാനാണ്. നമ്മുടെ കറക്റ്റ് ആൻസറിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പം ഇതാണ്, ദിസ് ഈസ് നോൺ ആസ്, ഇതാണ് ചാഡ്വിക് സൈൻ. യു ക്യാൻ സീ ദ ബ്ലൂയിഷ് കളർ ഓഫ് ദ വജൈനൽ മ്യൂക്കോസ, ഇതാണ് ചാഡ്വിക് സൈൻ. ഇത് ഗുഡിൽ സൈൻ സെർവിക്സ്, ഹെഗാ സൈൻ ഇസ്തുമസ്. മനസ്സിലാക്കുക ഡിഫറൻസ്. ദിസ് ഈസ് ദ ഗുഡിൽ സൈൻ, ദിസ് ഈസ് ഹെഗാ സൈൻ. ചുവക്കെ സൈൻ മനസ്സിലാക്കുക. ദിസ് ഈസ് ദ സ്ട്രോക്കിംഗ് ഓഫ് ദ ആൻറ്റീരിയർ ടു ദ ഇയർ, ദ ഫേഷ്യൽ മസിൽ ബിക്കം ട്വിച്ചിങ്, ഹൈപ്പോകാൽസിമിൻ്റെ ലക്ഷണമാണ് ഈ ഒരു സൈന്. ഐ തിങ്ക് ഐ എം ക്ലിയർ. ഐ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. ഓസ്റ്റിയോസൈറ്റ്സ്. ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺ സെൽസ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ലമെല്ല, സെക്കൻഡ് വൺ ഹവേർഷ്യൻ കനാൽ, തേർഡ് വൺ കനാലിക്കുലെ, ഫോർത്ത് വൺ ലാക്കുനെ. അപ്പോൾ ആൻസർ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഇത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്, കാരണം ദിസ് ഈസ് അനാട്ടമി ഓഫ് ദ ബോൺ. സോ ഐ എം ഗോയിങ് ടു ദ അനാട്ടമി ഓഫ് ദ ബോൺ. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് ലാക്കുന, ഈ ലാക്കുനേൻ്റെ ഉള്ളിലാണ് ഓസ്റ്റിയോസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ അനാട്ടമി ഓഫ് ദ ബോൺ. സോ ഇതിൻ്റെ ഉള്ളിൽ ഹവേർഷ്യൻ കനാലുണ്ട്, ലമെല്ലയുണ്ട്. ലമെല്ല എന്ന് പറഞ്ഞാൽ മാട്രിക്സ് ആണ്. ദെൻ കനാലിക്കുലയുണ്ട്, അതുപോലെ ലാക്കുനേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രീംസ് ആണ് കനാലിക്കുല എന്ന് പറയുന്നത്. അപ്പോൾ ലമെല്ല എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് റിംഗ്സ് ഓഫ് മാട്രിക്സ്. ഹവേർഷ്യൻ കനാൽ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോൻ്റെ ചുറ്റുമുള്ള സെൻട്രൽ കനാലാണ് ഹവേർഷ്യൻ കനാൽ, ദെൻ കനാലിക്കുല എന്ന് പറഞ്ഞാൽ സ്മാൾ ചാനൽ റേഡിയേറ്റ് ഫ്രം ദ ലാക്കുനെ ടു ദ ഹവേർഷ്യൻ കനാൽ, ദാറ്റ് ഈസ് കനാലിക്കുല. അപ്പോൾ ബോണിൻ്റെ അനാട്ടമി യു ഹാവ് ടു സ്റ്റഡി. ലാക്കുനെ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ റിംഗ്സ് ഓഫ് മാട്രിക്സ് ദ ബോൺ സെൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ സ്പേസ് ലാക്കുനെ. അപ്പോൾ ബോൺ സെല്ല് സ്ഥിതി ചെയ്യുന്നത് ലാക്കുനയിലാണ്. സോ ഐ പുട്ട് ദ സെൻറ്റൻസ് ഇൻ റെഡ് മാർക്ക്. ബോൺ സെൽസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ലാക്കുനെ. Okay, next thing, posterior communicating artery is a branch of internal carotid artery, then external carotid artery, middle cerebral artery, then posterior cerebral artery. ഇതിൽ ഏതായിരിക്കും? ഇത് സർക്കിൾ ഓഫ് വില്ലിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അനാട്ടമി, ഇറ്റ് ഈസ് ഫ്രം അനാട്ടമി, ഇറ്റ് ഈസ് ഫ്രം സർക്കിൾ ഓഫ് വില്ലിസ്. സോ വിച്ച് ഈസ് ദ ആൻസർ? എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണോ ആൻസർ? ചിലർ പറയുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ് ആൻസർ എന്ന്. ഈസ് ഇറ്റ് ദ ആൻസർ? എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണോ ആൻസർ? ദ ആൻസർ ഈസ് എ, ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. അപ്പോൾ എന്തുകൊണ്ട് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ആയി? അപ്പോൾ യു സി ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. നമ്മളിവിടെ ചോദ്യം ചോദിച്ചത് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഏതിൻ്റെ ബ്രാഞ്ചാണെന്നാണ്. അപ്പോൾ യു സി ദിസ് ഇൻറ്റേർണൽ ഞാൻ 1 എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഏത്? പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. പിന്നീട് അത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ സർക്കുലേഷനിലോട്ടാണ് പോകുന്നത്. ദിസ് ഈസ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ഇതാണ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ഇത് കമ്മ്യൂണിക്കേറ്റ്, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആർട്ടറിയാണ്. ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിനെയും പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിനെയും ബന്ധിപ്പിക്കുന്ന ആർട്ടറിയാണ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. ദ യെല്ലോ പോർഷൻ ഈസ് ദ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. ദിസ് ഈസ് ദ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. യു ഹാവിങ് സ്പീഡുണ്ടോ? ഓക്കെ, വി ക്യാൻ, നമുക്ക് കുറച്ച് സ്പീഡ് കുറച്ച് പോകാം. ഓക്കെ, ഓക്കെ അതായത് ഇത് മൈക്രോബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്ടീരിയൽ സെൽസ് ആൻഡ് എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ഇൻ ദെയർ നമ്പർ ഇൻഡിക്കേറ്റീവ് ഓഫ് വിച്ച് ഫേസ്, അതായത് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് മൈക്രോബ് എന്നുള്ള പോർഷനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവിൻ്റെ ഫേസസ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. ലാഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഫേസ് ഓഫ് ഡിക്ലൈൻ, ലോഗ് ഫേസ്, അതായത് ലോഗരിതമിക് ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസ്. ഇതിലേത് ഫേസിലാണ് ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ശരിക്കും കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. ഏത് ഫേസിലായിരിക്കും ബാക്ടീരിയൻ്റെ എണ്ണം കൂടുന്നത്? മൈക്രോബയോളജി ഒക്കെ പഠിച്ചവരുണ്ടോ നോക്കട്ടെ. ഏത് ഫേസിലാണ് ബാക്ടീരിയൻ്റെ എണ്ണം കൂടുന്നത്, നമ്പർ കൂടുന്നത്? ലാഗ് ഫേസിലാണോ? ഓക്കെ, എല്ലാവരും പറഞ്ഞത് എ എന്നാണ് എല്ലാവരും പറഞ്ഞത്. സോ ഡി ആണ് ആൻസർ. വൈ ഇറ്റ് ബിക്കം ഡി? അപ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫേസാണ് ലാഗ് ഫേസ്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടും. മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുമ്പോൾ ഇവിടെ നമ്പർ ഇൻക്രീസ് ചെയ്യില്ല, ബാക്ടീരിയയുടെ നമ്പർ ഇൻക്രീസ് ചെയ്യില്ല, പകരം സൈസാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നോ ഇൻക്രീസ് ഇൻ സെൽ നമ്പർ. അപ്പോൾ അവിടെ ലാഗ് ഫേസിൽ ഉള്ള ബാക്ടീരിയ സൈസ് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഇൻക്രീസ് ഇൻ നമ്പർ ഉണ്ടാവില്ല. ലോഗ് ഫേസിലാണ് ബാക്ടീരിയൽ സെൽസ് ഡബിൾ ചെയ്യുന്നത്, 1, 2 മാറുന്നത്, 4, 6, 4, 8 മാറുന്നത്, അങ്ങനെ ഇങ്ങനെ കൂടുന്നത്. ജോമെട്രിക്കലായിട്ട് പ്രോഗ്രാം ലോഗരിതമിക് ഫേസ് എന്നാണ് ഈ ഫേസിന് പറയുക. ജോമെട്രിക്കലായിട്ട് ഇവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് ലോഗ് ഫേസിലാണ്. മാം നെറ്റ്വർക്ക് പ്രോബ്ലം, ഇറ്റ് ഈസ് ലോഡിങ്. ഐ തിങ്ക് എനിക്ക് ആണോ നെറ്റ്വർക്ക് പ്രോബ്ലം, അതോ നിങ്ങളുടെ കാര്യമാണോ പറഞ്ഞത്? ഓക്കെ, സ്ലോ ഡൗൺ ആണ് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് സ്ലോ ഡൗൺ. വൈ ഇറ്റ് ഈസ് സ്ലോ ഡൗൺ? എന്തുകൊണ്ടാണ് സ്ലോ ഡൗൺ? ബിക്കോസ് ഓഫ് ദ ഡിപ്ലീഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോക്സിക് പ്രോഡക്റ്റ് അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ബാക്ടീരിയ പതുക്കെ ഡിപ്ലീറ്റ് ചെയ്ത് തുടങ്ങും. അതിനാണ് സ്റ്റേഷനറി ഫേസ്. അവസാനത്തെ ഫേസാണ് ഫേസ് ഓഫ് ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഡെത്ത് ആയിക്കൊണ്ടേയിരിക്കും. റീപ്രൊഡക്ഷൻ റേറ്റിനേക്കാളും ബാക്ടീരിയ ഇങ്ങനെ ഡെത്ത് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ആ ഒരു എൻഡർ പോപ്പുലേഷനിൽ ബാക്ടീരിയയെ ഉണ്ടാവില്ല. ഒരു സ്ഥലം ബാക്ടീരിയ ഫ്രീ ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെറൈൽ. സോ ദാറ്റ് ഏരിയ ബിക്കം സ്റ്റെറൈൽ. ദാറ്റ് ഈസ് നോൺ ആസ് ലാഗ് ഫേസ് അല്ല കുട്ടികളെ, ലോഗ് ഫേസ് ആണ് അതിൻ്റെ ആൻസർ. ലോഗരിതമിക് ഫേസ്. അപ്പം നമ്പർ കൂടുക, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ അത് ഇൻക്രീസ് ചെയ്യുന്നു, സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ലോഗ് ഫേസ്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. അപ്പോൾ ഞാൻ അതിൻ്റെ പടം കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ലാഗ് ഫേസിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയ ബാക്ടീരിയ, പിന്നെ അത് വലുതായി, അതിൻ്റെ ഇൻക്രീസ് ഇൻ സൈസായി. അപ്പോൾ ലോഗ് ഫേസിൽ അത് 2 പിന്നീട് 4, പിന്നീട് 5. പിന്നെ ഒരു സ്റ്റേഷനറി ഫേസിൽ എന്താ സംഭവിച്ചത്? അവരുടെ ഡിക്ലൈൻ ആണ്. അതായത് അക്യുമുലേഷൻ ഓഫ് വേസ്റ്റ് ഒക്കെ കാരണം ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കുറയാണ്. ന്യൂട്രിയൻ്റെ അളവ് കുറഞ്ഞത് കാരണം ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കുറയാണ്. പിന്നെ ഡിക്ലൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് കൂടുക. അവരുടെ ഡബിളിങ് നടക്കുന്നതിനേക്കാളും ഡെത്ത് റേറ്റ് കൂടുമ്പോഴാണ് എന്ത് പറയുക, ഡിക്ലൈൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. ഈ ഒരു പിക്ചർ പഠിച്ചാലും മതി. ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്, ലാഗ്, ലോഗ്, സ്റ്റേഷനറി, ഡെത്ത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് ലോഗ് ഫേസ് ആണ് ചോദിച്ചത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ആ വേർഡ് മനസ്സിലാക്കുക. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, ദർ വിൽ ബി സെൽ ഡബ്ലിംഗ് ബൈ ജോമെട്രിക്കൽ. നെറ്റ്വർക്ക് ഇഷ്യൂ മാഡം, നോട്ട് ക്ലിയർ മാഡം. ടു മീ നെറ്റ്വർക്ക് പ്രോബ്ലം.